صلى الله عليه وسلم تنغ القدفت بقوله إن لله يهلين في الأرض ഭൂമിയിൽ അള്ളാഹുവിന് ചില കുടുംബങ്ങളുണ്ട്. അള്ളാഹുവിന് ഭൂമിയിൽ ചില കുടുംബങ്ങളുണ്ടെന്ന് കേട്ടപ്പോ ആ വാക്ക് സത്യത്തിൽ സഹാബികളെ അത്ഭുതപ്പെടുത്തി. അള്ളാഹുവിന് ഭൂമിയിൽ കുടുംബങ്ങളോ? ഇത്രയും കാലം നബി തിരുമേനി തങ്ങൾ പഠിപ്പിച്ച കാര്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്. അള്ളാഹുവിന് മക്കളില്ല, ഭാര്യയില്ല, ഉമ്മയില്ല, ബാപ്പയില്ല, അള്ളാഹുവിനെ പോലെ ആരുമില്ല. ഇത് പഠിപ്പിച്ച നബി തിരുമേനി തങ്ങളാണ് പറയുന്നത്, ഇന്നലില്ലാഹി യഖ്ലീന ഫിൽ അർ, ഭൂമിയിൽ അള്ളാഹുവിന് ചില കുടുംബങ്ങളുണ്ടത്രേ. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. അവർ ജിജ്ഞാസയോടുകൂടെ നബി തിരുമേനി തങ്ങളോട് ചോദിച്ചു, നബിയെ മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അള്ളാഹുവിന്റെ കുടുംബക്കാർ? അള്ളാഹുവിന് കുടുംബങ്ങളോ? അങ്ങനെ ഒരു കുടുംബമുണ്ടെങ്കിൽ ആരാണവരെന്നറിയണമല്ലോ. അവരോടൊരു ബന്ധമുണ്ടാക്കിയാൽ ചുരുങ്ങിയത് അവരുടെ കെറോഫിൽ പരലോകത്ത് രക്ഷപ്പെടാമല്ലോ. സഹാബികൾ ചോദിച്ചു നബിയെ ആരാണ് നബിയെ അള്ളാഹുവിന്റെ കുടുംബങ്ങൾ? അതിന് ഹബീബായ നബി തിരുമേനി തങ്ങൾ നൽകിയ മറുപടി, അവരല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഒരു പരിപാടി ലോകം ശ്രദ്ധിക്കുന്ന പരിപാടിയാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇവിടെയുള്ള ഭരണകൂടത്തെ അനുമോദിക്കുകയാണ്. അല്ലാഹു എല്ലാവിധ ഇസ്സത്തും നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന സുന്നി സെന്ററിന്റെ പ്രവർത്തകർ, സർവശക്തനായ അല്ലാഹു അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ റഹ്മത്ത് കൊണ്ട് അല്ലാഹു പുതിയത്തെ. കാരണം ഇത് വിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ പരിപാടിയാണ്. ഖുർആനിൽ നിന്ന് ഒരാൾ അകന്നു പോകുന്നത് ദുനിയാവിലും ആഖിറത്തിലും സകല പരാജയത്തിനും കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال أتتك آياتنا فنسيتها فكذلك اليوم تنسى. شد القرآن ولدي قول وما يتأكد ملك قياد. ومن أعرض عن ذكري ينذكر لن ولا الفندرين ഞാൻ എന്റെ ദിക്റിനെ ഒരാൾ അവഗണിച്ചാൽ, എന്റെ ദിക്റുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ, അള്ളാഹു വിശേഷിപ്പിച്ച വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിന്റെ ദിക്റി. എന്റെ ദിക്റിൽ നിന്നൊരാൾ പിന്തിരിഞ്ഞാൽ അവനുള്ളത് ആകെ കുദുസായ ജീവിതമായിരിക്കും. മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഫഇന്നലഹു മഈശതല്ലങ്ക, അവന്റെ ജീവിതമാകെ കുടുസാകും. എവിടെ? ഒന്ന് ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ. ഫലാ തുമൈനീനതലഹു വലൻശിറാഹ ലിസദ്രിഹി, അവന്റെ മനസ്സിന് വേണ്ട വിധം ഒരു സമാധാനം ഉണ്ടാകില്ല. വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ താമസിക്കുന്നുവെങ്കിലും വരുമാനമാർഗം യഥേഷ്ടമുണ്ടെങ്കിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ട് മനസ്സിന് ആശ്വാസമുണ്ടാകില്ല, സമാധാനമില്ല. അതുകൊണ്ട് ഒന്ന് ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെയാണ് ജീവിതം കുടുസാകുന്നത്. അവന്റെ കബറിലും കുടുസാകുമല്ലോ. അവന്റെ വാരിയല്ലുകൾ കോർക്കപ്പെടുന്ന വിധത്തിൽ അപരാധ കുടുസായി മാറും. മാത്രമല്ല, ആ
കബറിൽ നിന്ന് മഹ്ഷറിലേക്ക് പോയാലോ, വനഹ്ഷറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ അവൻ അന്ധനായിരിക്കും. അല്ലാഹുവിനോട് വിളിച്ചു ചോദിക്കും, റബ്ബിലി മഹ്ഷർതനി അഅമാ, അല്ലാഹുവേ എന്തിനാണ് നീ എന്നെ അന്ധനാക്കിയത്. വഖദ് കുൻതു ബസീറ, ദുനിയാവിൽ എനിക്ക് നല്ല പോലെ കാഴ്ചയുണ്ടായിരുന്നല്ലോ, എന്റെ കാഴ്ചശക്തി എവിടെ പോയി, എന്തിന് നീ എന്നെ ഇവിടെ അന്ധനാക്കി. അതിനുള്ള മറുപടി ഇലാഹായ റബ്ബ് നൽകുകയാണ്, എടാ തസ്തായാതുനാ ഫനസീതഹ ഫകദാലികൽ യൗമതുൻസ. എന്റെ ഒരുപാട് ആയത്തുകൾ നിനക്ക് വന്നിരുന്നു, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം നീ മറന്നുപോയി. ദുനിയാവിന്റെ പളപളപ്പിൽ മതിമറന്ന് നീ ജീവിച്ചുവല്ലോ. അതുകൊണ്ട് ഈ പരലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇതാ നിനക്കിവിടെ വിസ്മരിക്കുകയാണ്. യാതൊരനുഗ്രഹങ്ങളും നിനക്ക് ലഭ്യമല്ല. ഇത് പറഞ്ഞ് അതാ ഭവന നൽകുമെന്നാണ് ഈ ആയത്ത് നൽകുന്ന സന്ദേശമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഓർമ്മപ്പെടുത്തുകയാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന് അടുത്തറിയാനുള്ള നിമിത്തമാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള പ്രമേയം മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച വിശുദ്ധ ഖുർആൻ എന്നതാണ്. ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, അസംഖ്യം ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചില ഗ്രന്ഥങ്ങളൊക്കെ ചില ഇടങ്ങളിൽ സ്വാധീനം ചെലുത്തി, ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കി എന്നതൊക്കെ ശരിയാണ്. എന്നാൽ ഒരു ജനതയുടെ ജീവിതത്തെ സമൂലമായി മാറ്റിയെടുക്കുവാൻ, ഒരു ജനതയുടെ സംസ്കാരത്തെ സമ്പൂർണമായി മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാത്രമാണ്. വിശുദ്ധ ഖുർആനെ പോലെ ലോകത്ത് സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് പഠനങ്ങൾ നടത്തുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണല്ലോ. അൽ ഖുർആനുൽ കരീം ഹുവ അഅലമു മുഅ്ജിസത്തിൻ നബിയിൽ കരീം. ഒരുപാട് മുഅ്ജിസത്തുകൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ മുഅ്ജിസത്ത് അത് വിശുദ്ധ ഖുർആനാണ്. നബി തിരുമേനി തങ്ങളെ അല്ലാഹു അല്ലാഹുവിന്റെ ഹദ്റത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നബി തിരുമേനി തങ്ങൾ ഇലാഹായ റബ്ബിനെ കണ്ടിട്ടുണ്ട്, അല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഇസ്റാ മിഅ്റാജിനേക്കാളൊക്കെ എത്രയോ വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ഖുർആന്റെ ആ വെല്ലുവിളി അത് നിസാരമല്ല. ഇതിന് സമാനമായ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും അധ്യായമെങ്കിലും കൊണ്ടുവരൂ എന്ന ആ വെല്ലുവിളി, അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ നബി തിരുമേനി തങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് കേവലം യാതൊരു വിജയവും ലഭിക്കാതെ വന്നപ്പോ ശത്രുക്കൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അപ്പോഴല്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയോട് ആവശ്യപ്പെടുകയാ, നബിയെ നിങ്ങൾ അവരെ വെല്ലുവിളിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്ന ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായ ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് സ്വന്തമായി കഴിയില്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പല കാര്യങ്ങളും ജിന്നുകൾക്ക് കഴിയുമല്ലോ. മനുഷ്യർക്ക് കഴിയാത്ത എത്രയോ മഹാ അത്ഭുതങ്ങൾ ജിന്നുകൾക്ക് ചെയ്യാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, കുല്ല ഇൻജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅളുഹും ലിബഅളിൻ ലഹീറ. മനുഷ്യരെ നിങ്ങൾ മാത്രമല്ല,
നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എത്രയോ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ജിന്നുവർഗമുണ്ടല്ലോ, ആ വർഗത്തെ കൂടി നിങ്ങൾ കൂട്ടുപിടിച്ചാലും അല്ലാഹുവിന്റെ വിശുദ്ധ വചനത്തിന് സമാനമായ ഒരു വചനം കൊണ്ടുവരാൻ കഴിയില്ല എന്നത് നിസാരമായ വെല്ലുവിളിയല്ല മുഅ്മിനെ. നമ്മൾ ആലോചിക്കണം, അന്ന് മുതൽ ഇന്ന് വരെ ആ വെല്ലുവിളി ഇവിടെ നിലനിൽക്കുകയാൽ അറബി സാഹിത്യം അറിയുന്ന എത്രയെത്ര ക്രിസ്ത്യാനികളുണ്ട്, അറബി സാഹിത്യം അറിയുന്ന എത്രയെത്ര ജൂതന്മാരുണ്ട്. അറബിയിലെ ഏറ്റവും വലിയ ഡിക്ഷണറികളെ കൂട്ടത്തിൽ ഒരു ഡിക്ഷണറി അൽ മുൻജിദ് നിർമ്മിച്ചത് ഒരു മുസ്ലിമല്ലല്ലോ, ലൂയിസ് മാറൂഫ്, ഫാദർ ലൂയിസ് മാറൂഫ് എന്ന ഒരു ക്രിസ്ത്യൻ പണ്ഡിതനാണ്, വലിയ അറബി പണ്ഡിതനാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന് സമാനമായ സൂറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആ അമാനുഷികത ബോധ്യപ്പെടുത്തുന്നതാണ്. പലരും പല ശ്രമങ്ങളും നടത്തി നോക്കിയല്ലോ, അറബി സാഹിത്യം അതിന്റെ ഉത്തുംഗതിയിലെത്തി നിൽക്കുന്ന കാലഘട്ടത്തില ഏറ്റവും വലിയ മോചിതത്തായി വിശുദ്ധ ഖുർആൻ മുത്തുനബിക്ക് അള്ളാഹു നൽകുന്നത്. ആ അറബി സാഹിത്യകാരന്മാരിൽ കിരീടം വെക്കാത്ത രാജകുമാരനായിരുന്നു ലബീദ്. ആ ലബീദിനെ പോലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് എത്തിച്ച ഘടകം വിശുദ്ധ ഖുർആനായിരുന്നു. അതായത് വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തിന് സമാനമായ ഒരു സൂറത്ത് നിർമ്മിക്കാനുള്ള വെല്ലുവിളി ഇറങ്ങിയതിന് ശേഷമാണ് എന്ന കേവലം 47 അക്ഷരങ്ങളുള്ള ഒരൊറ്റ വരിയിൽ ഒതുക്കാവുന്ന സൂറത്തിറങ്ങുന്നത്. അന്നൊരു സ്വഭാവമുണ്ടായിരുന്നു, അറബി സാഹിത്യത്തിലെ വിശിഷ്ടമായ വചനങ്ങളൊക്കെ കഅബാലയത്തിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിടുമായിരുന്നു. ഈ സൂറത്തിറങ്ങിയപ്പോ നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കഅബാലയത്തിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിടാൻ ആവശ്യപ്പെടുകയാണ്. കഅബാലയത്തിന്റെ 4 ഭാഗത്തും ഈ സൂറത്ത് കൊണ്ടുപോയി സഹാബികൾ എഴുതി കെട്ടിത്തൂക്കി. കേവലം 47 അക്ഷരങ്ങളുള്ള സൂറത്താൻ ഇത് കണ്ടിട്ട് ശത്രുക്കൾക്ക് കലയിളകി. എന്നാൽ ആ വെല്ലുവിളി നിലനിൽക്കുകയാണല്ലോ, ഇതിന് സമാനമായ ഒന്ന് ഇതിന് മറുപടിയായി എഴുതി തൂക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അപമാനമാ. പലരും പല ശ്രമങ്ങളും നടത്തി, അവസാനം അവര് ലബീദിനെ സമീപിക്കുകയാണ്. ലബീദ് അവരിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ്. വലിയ വലിയ കവി അരങ്ങുകൾ ഉണ്ടാകും, ആ കവി അരങ്ങുകളിൽ അവസാന സമയത്ത് ലബീദിനെ കൊണ്ടുവരും. ഫസജതുലഹു, മറ്റുള്ള കവികളും സാഹിത്യകാരന്മാരൊക്കെ ആ ലബീദിന്റെ മുന്നിൽ സുജൂദിൽ വീഴുമായിരുന്നു. ആ ലബീദിനെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, മുഹമ്മദിന്റെ വെല്ലുവിളി നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇതാ ഇങ്ങനെ ഒരു വചനം ഇറങ്ങിയിട്ടുണ്ട്, ആ വചനത്തിന് സമാനമായ ഒരു വചനം നിർമ്മിക്കണം, അല്ലെങ്കിൽ നമുക്കിനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല. ആദ്യം വളരെ പുച്ഛത്തോടെയാണ് ലബീദ് അത് കേട്ടതെങ്കിലും അവസാനം ലബീദ് അവരെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊരു ഗൗരവമായ കാര്യമായി കണക്കിലെടുക്കണ്ട, ഇതിന് സമാനമായത് നമുക്ക് കഅബാലയത്തിൽ തന്നെ കെട്ടിത്തൂക്കിയിടാം. എല്ലാവരും കഅബാലയത്തിന്റെ സമീപത്തെത്തുകയാണ്. അതിന് സമാനമായ വചനം നിർമ്മിക്കാനുള്ള ലബീദിന്റെ പരിശ്രമമുണ്ടല്ലോ, അത് പരാജയപ്പെടുകയാണ്. അവസാനം ലബീദ് അവരോട് പറഞ്ഞു, ഇതിന് സമാനമായ ഒരു അധ്യായം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നോട് പറയരുത്, വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ 3 വചനങ്ങളുണ്ടല്ലോ, ഇതിന് പുറമേ ഉറബ്യോഹാ, ഇതിന് സമാനമായി 4 വചനം ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ 4 ഒരു വചനം ചേർത്ത് തരാം. ആശ്വാസത്തിനായി അവര് പറഞ്ഞു, എങ്കിൽ അങ്ങനെയാവട്ടെ, 4 ഒരു വചനം നിങ്ങൾ എഴുതും. ലബീദ് ഓതാൻ തുടങ്ങി, മുഹമ്മദ് റസൂലുള്ളാഹ്. 4 വചനം, ഇത് മനുഷ്യന്റെ വാക്കല്ല,
അറബി സാഹിത്യം നമ്മളെക്കാൾ എത്രയോ കൃത്യമായി അന്നത്തെ അറബി സാഹിത്യത്തെ കുറിച്ച് ബോധവാന്മാരായിരുന്ന അവർ പോലും വിശുദ്ധ ഖുർആന്റെ സാഹിത്യത്തിൽ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. നബീദ് വിളിച്ചു പറഞ്ഞു, മാ ഹാദാ ഖൗലു ബശർ, ഇത് മനുഷ്യന്റെ വാക്കല്ല. എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ് നബീദ് ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. അലാ കുല്ലു ശൈഇം മാ ഖലല്ലാഹ ബാത്തില وكل نعيم لا محالا تزائل ألا كل شيء ما خلى الله باطل وكل نعيم لا محالا تزائل. പിന്നീട് ഈ വചനത്തെ പ്രശംസിച്ച് പറയുകയുണ്ടായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്തഖു കലിമത്തിൻ ഖാലഹ ശായിർ കലിമത്തു ലബീദ്. കവികൾ പലതും പറയാറുണ്ട്, കവികൾ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും സത്യസന്ധമായ വാക്ക് ലബീദിന്റെ വാക്കാണ്. അലാ കുല്ലു ശൈഇം മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലാ തസാഇലു, അല്ലാഹു മാത്രമാണ് എന്നെന്നുമുള്ളവൻ. യഥാർത്ഥത്തിലുള്ള ഉണ്മ അല്ലാഹുവിന് മാത്രമാണ്, അല്ലാഹു അല്ലാത്ത എല്ലാം നിരർത്ഥകമാണ്. കവികൾ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും സത്യസന്ധമായ വാക്ക് ലബീദിന്റെ വാക്കാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നേ വരെ ഈ വിശുദ്ധ ഖുർആനിന് സമാനമായ സൂറത്തുകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം ലോകത്ത് നടന്നിരുന്നു. പക്ഷേ അതിന്റെ മുമ്പിൽ രണ്ടാലൊരനുഭവമാണ് അതിനുവേണ്ടി പരിശ്രമിച്ചവർക്കുണ്ടായിട്ടുള്ളത്. ഒന്നിരിക്കെ ഈ കലാമിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ അവര് പറ്റേ പരാജയപ്പെട്ട് ഖുർആനോടുള്ള അസൂയ മൂത്തിട്ട് ആ കുഫ്രിൽ തന്നെ നിലകൊള്ളുക. ഈ രണ്ടാലൊരവസ്ഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും അമേരിക്കയിലെ മെക്സിക്കോ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ടെക്സാസ് സംസ്ഥാനത്തെ ഫോർട്ട്വർത്ത് ഗ്രാമത്തിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ പിറന്ന ഗ്രേജിനോഫ്, അയാൾ ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു, വലിയ ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആ ഖുർആന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ലോകത്തിന്റെ മുമ്പിൽ ഖുർആൻ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ സൂറത്ത് ഉണ്ടാക്കണമെന്ന താൽപര്യത്തോടെ അയാൾ അറബി സാഹിത്യം പഠിച്ചു. വർഷങ്ങളോളം അറബി സാഹിത്യം പഠിച്ചു, എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തിന് സമാനമായ സൂറത്തുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയിട്ട് അവസാനം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വലിയ ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേജനോഫ്. ഇവിടെ നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആ സാഹിത്യത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അവസാനം ഖുറൈശികൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പരസ്യമായി ഓതുന്നത് പൂർണ്ണമായും വിലക്കുകയായിരുന്നു. കാരണം നബി തിരുമേനി തങ്ങളോടും വിശുദ്ധ ഖുർആനോടും ഇസ്ലാമിനോടുമൊക്കെ വലിയ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ പോലും ഈ വചനം കേൾക്കുമ്പോ അറിയാതെ ഖുർആനിലേക്ക് അവരുടെ മനസ്സ് മാറുകയാണ്. അവസാനം അവര് വിശുദ്ധ ഖുർആൻ പരസ്യമായി ഓതുന്നത് ഇല്ലാതെയാക്കുവാനുള്ള പരിശ്രമം നടത്തി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പരസ്യമായി ഓതിയപ്പോ അതിശക്തമായ മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങി. മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് പലരും മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക് ഹിജ്റ പോയിരുന്നു. ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെ ബർക്കുൽ ഖമാദ് എന്ന സ്ഥലത്തെത്തിയപ്പോ ഖുറൈശികളുടെ നേതാവ് ഇബ്നു ദഗ്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ടുമുട്ടുന്നു. ഇബ്നു ദഗ്ന ചോദിച്ചു, അല്ല അബൂബക്കർ, ഇലാ ഐന തഖ്റുജ്,
അബൂബക്കറെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു പോവുകയാണ്, ജന്മനാട് വിട്ട് ഹബശയിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ ആളുകളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ പോവുകയാ. ഉടനെ ഇബ്നു ദഅ്ന പറഞ്ഞു, അബൂബക്കർ ഇന്ന മിസ്ലക്കലായുറജ്, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ തിരിച്ചു വന്നോളൂ, യാതൊരു മർദ്ദനവുമില്ലാതെ ആ മക്കയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ അവസരവും ഞാൻ ഒരുക്കിത്തരാം. അങ്ങനെ ഹബിഷയിലേക്ക് യാത്ര തിരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബിഷയിൽ നിന്ന് ബർഖുൽ ഗമാദ് എന്ന സ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ്. അങ്ങനെ മക്കയിലെത്തി. അവിടെയുള്ള പൗരപ്രമുഖന്മാരെ മുഴുവനും, ഖുറൈശി നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി ഇബ്നു ദഅ്ന, എന്നിട്ട് പറഞ്ഞു, ഇതാ അബൂബക്കർ, അവൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയായിരുന്നു. അബൂ ഖുഹാഫയുടെ മകനല്ലേ അബൂബക്കർ, അവൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് നമുക്ക് നഷ്ടാണ്, അതുകൊണ്ട് അബൂബക്കറിനെ പോലെയുള്ള ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവം നിങ്ങൾ അവസാനിപ്പിക്കണം, അബൂബക്കറിന് വേണ്ട എല്ലാ സംരക്ഷണവും നൽകാമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും ഇനി അബൂബക്കറിനെ മർദ്ദിക്കരുതെന്ന് പറഞ്ഞപ്പോ അന്ന് ഖുറൈശി നേതാക്കന്മാര് വെച്ച നിബന്ധന എന്താണെന്നറിയോ? അവര് പറഞ്ഞു, താമസിച്ചു ോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമല്ല, അബൂബക്കർ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് പറയാനുള്ള നിബന്ധന ഒന്ന് മാത്രമാണ്, അബൂബക്കറെ നിസ്കരിച്ചോട്ടെ പ്രശ്നമല്ല, മുഹമ്മദിന്റെ കൂടെ നടക്കുന്നത് വിഷയമല്ല, വലാ യസ്തഈലിം ബിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്, ഈ ഖുർആൻ പരസ്യമായി ഓതുന്ന സ്വഭാവം അബൂബക്കർ അവസാനിപ്പിക്കണം, ഒറ്റ നിബന്ധനയെ ഞങ്ങൾക്ക് പറയാനുള്ളൂ, വലാ യസ്തഈലിൻ ബിൽ ഖുർആൻ, ഖുർആൻ പരസ്യമായി ഓതാൻ പാടില്ല. എന്തേ കാര്യമെന്നറിയോ? ലി അന്നാ ഹശീന അയ്യുഫ്തിനാ ബനാഅനാ വനിസാഅനാ, കാരണം ഈ വിശുദ്ധ ഖുർആൻ പരസ്യമായി ഓതുമ്പോ ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ മക്കളും സഹപാഠികളുമൊക്കെ ഫിത്നയിൽ പെടുകയാണ്. അതായത് ഖുർആന്റെ ആ വശ്യ ശൈലി കേട്ടിട്ട് അവരതിലേക്ക് ആകൃഷ്ടരാവുകയാ. എത്ര വലിയ ബദ്ധവൈരികളാണെങ്കിലും വിശുദ്ധ ഖുർആൻ കൃത്യമായി കേൾക്കുമ്പോ അവരുടെ മനസ്സതിലേക്കങ്ങ് മാറുകയായിരുന്നു. നബി തിരുമേനി തങ്ങളുടെ തലയെടുക്കാൻ ഖുറൈശികൾ പറഞ്ഞയച്ചതായിരുന്നു ഉബൈ ഇബ്നു ഖലഫിനെ. അബൂജഹലും കൂട്ടരും യോഗം ചേർന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, അവനെ കൊണ്ട് നമ്മൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് പല സന്ധിക്കും നമ്മൾ തയ്യാറായി, അതിനൊന്നും അവൻ ഒരുക്കമല്ല, അതുകൊണ്ട് ഇനി മുഹമ്മദിന്റെ തല അറുത്ത് കൊണ്ടുവരണം, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കതിന് സാധിക്കും? പല ഓഫറുകളും നൽകി ചാടി എഴുന്നേറ്റു ഉബൈ ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ പറഞ്ഞു, ഞാൻ വാക്ക് തരാം, മുഹമ്മദിന്റെ തല ഞാൻ എടുത്തു കൊണ്ടുവരും. അങ്ങനെ വാളും ചുഴറ്റി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹളറത്തിലേക്ക് പോവുകയാണ്. പിതിരുമേനി തങ്ങളാവട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതുകയാണ്, ഉബൈ ഇബ്നു ഖലഫ ഖുർആൻ കേൾക്കുകയാണ്. കേട്ടപ്പോ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള താല്പര്യമായി. അറബി സാഹിത്യം നന്നായി അറിയുന്ന ആളാണ് ഉബൈ ഇബ്നു ഖലഫ്. അതങ്ങ് കേട്ട് കഴിഞ്ഞിട്ട് ഉബൈ ഇബ്നു ഖലഫ് വിളിച്ചു പറയുകയാണ്, മുഹമ്മദ്, ഇതിനെന്തൊരു മധുരാണ്, ഇതിനെന്തൊരു സൗന്ദര്യാണ്, ഇതിനെന്തൊരു ഭംഗിയാണ്, നിരക്ഷരനായ നിന്നെ പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു വചനമുണ്ടാക്കി ഓതാൻ സാധ്യമല്ല. അവർക്കറിയാമായിരുന്നു നബി തിരുമേനി തങ്ങളെക്കുറിച്ച്.
മക്കയിൽ അന്ന് പലതരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളും നടന്നിരുന്നു, പല പാഠശാലകളും ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ മത്സരം സാഹിത്യമായിരുന്നു. ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തിട്ടില്ല, ഒരു കവിതയും രചിച്ചിട്ടില്ല, ഒരു പദ്യവും പാടിയിട്ടില്ല. ആരാധനാ താല്പര്യത്തോടുകൂടെ കഴിഞ്ഞുകൂടുകയായിരുന്നു ചെറുപ്പം മുതലേ. നബി തിരുമേനി തങ്ങളെക്കുറിച്ച് അവർക്കറിയാം, ഇബ്നു ഖലഫ് ഈ വിശുദ്ധ ഖുർആന്റെ സ്വരരാഗസുധ അതവന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് തുളച്ചു കയറിയപ്പോ അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി, മാ അജ്മലഹ വമാ അഹ്ലാഹ വമാ അഹ്സനഹ ലക്കിനി ശഹാദത യാ മുഹമ്മദ്. എന്തൊരു മധുര, എന്തൊരു സൗന്ദര്യം, എന്തൊരു ഭംഗിയാൻ. അതുകൊണ്ട് ലക്കിനി ഷഹാദ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ, ഫലക്കലഹോ റസൂലുള്ളാ അല്ലാന്റെ റസൂലെ ഉബയ്യ ബ്നു ഖലഫിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. ഉബയ്യ ഷഹാദത്ത് കലിമ ഏറ്റു ചൊല്ലുകയാണ്. ഖുറൈശികൾ അവിടെ കാത്തിരിക്കാൻ, മുഹമ്മദിന്റെ തലയുമായി ഇപ്പൊ വരുമല്ലോ, അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ഉബയ്യനെ കാണാനില്ല. ദൂതന്മാരെ പറഞ്ഞയച്ചു, ചെന്ന് നോക്കുമ്പം കണ്ട കാഴ്ച എന്താ, മുത്തുനബിയുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിനയാന്തിതനായി തലതാഴ്ത്തി ഇരിക്കുകയാണ് ഉബയ്യ ഇബ്നു ഖലഫ്. ദീനിനെ കുറിച്ച് ചോദിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കാൻ, ഖുർആനെ കുറിച്ച് ചോദിക്കാണ്. ശത്രുക്കളുടെ അടുത്ത് വാർത്തയെത്തി, കാട്ടുതീ പോലെ നാട്ടിലാകെ വാർത്ത പരന്നു, ഉബയ്യ മതം മാറിയിട്ടുണ്ട്, ഉബയ്യ മതം മാറിയിട്ടുണ്ട്. അവസാനം അവര് ചെയ്തതെന്താണെന്നറിയോ, ഉബയ്യ ഇബ്നു ഖലഫിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്തിനെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ വലങ്കയ്യായ ഉബയ്യ ഇബ്നു ഖലഫ് മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുന്നു. ആരാണ് ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്? മഹാനായ നബി തിരുമേനി തങ്ങൾ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കവേ സുജൂദിലേക്ക് പോയപ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബി തിരുമേനി തങ്ങളുടെ പിരടിയിൽ കൊണ്ടുപോയിട്ട ലോകത്തെ ഏറ്റവും വലിയ നീചനാണ് ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ത്. അവനും ഉബയ്യ ഇബ്നു ഖലഫും വളരെ അടുത്ത കൂട്ടുകാരാണ്. ഉഖ്ബയോട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ ഉബയ്യ ഇബ്നു ഖലഫ് മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടുണ്ട്? ഇത് കേട്ടിട്ട് കലിയിളകി നേരെ ഉബയ്യ ഇബ്നു ഖലഫിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉഖ്ബ. ചെന്ന് നോക്കുമ്പോ കണ്ട കാഴ്ചയോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വിനയാന്വിതനായിരിക്കുന്ന ഉബയ്യ ഇബ്നു ഖലഫിനെയാണ്. നേരെ ചെന്നു കലിയിളകിയിട്ട് അവൻ ചോദിച്ചു, അസബൂതയാ ഉബയ്യ, എടാ ഉബയ്യെ നീ മതം മാറിയോ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയോ? കൂട്ടുകാരന്റെ മുഖവും ചോദ്യവും കേട്ടപ്പോ ഉബയ്യന് തോന്നി കൂട്ടുകാരന് വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുന്നു. അതേ ഞാൻ മുഹമ്മദിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ കൂട്ടുകാരനുമായി തെറ്റേണ്ടി വരും, കൂട്ടുകാരനുമായി പിരിയേണ്ടി വരും, അതിന് കഴിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഉബയ്യ പറയാണ്, ഇല്ല ഞാൻ ഒരിക്കലും മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടില്ല. ആര് പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ കൂടെ കൂടിയെന്ന്? അവന്റെ ചില വചനങ്ങൾ കേട്ടപ്പോ എന്റെ ഹൃദയം അതിലേക്കൊന്ന് ചായുകയായിരുന്നു. എങ്ങനെ ഞാൻ ഇവനിൽ വിശ്വസിക്കും? മുഹമ്മദ് വലിയ നുണയനല്ലേ, കള്ളപ്രചരണം നടത്തുന്ന ആളല്ലേ, അവൻ മാരണപ്പണിക്കാരനല്ലേ, ഞാൻ അവനിൽ വിശ്വസിച്ചിട്ടില്ല. നബി തിരുമേനി തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. കാരണം ഉബയ്യ ഇബ്നു ഖലഫ് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ വലിയ സന്തോഷമായിരുന്നു. ഉബയ്യ ഖുറൈശികളുടെ നേതാവ്, ഉബയ്യ കടന്നു വന്നാൽ അതുകൊണ്ടല്ലേ സബഉന്ന ഖുറൈശ്, ഖുറൈശികൾ പലരും ഈ മതത്തിലേക്ക് കടന്നു വരും വലിയ പ്രതീക്ഷയിലായിരുന്നു. അപ്പോഴാണ് നിമിഷനേരം കൊണ്ട് വാക്ക് മാറ്റി പറഞ്ഞത്, മുത്തുനബിക്ക് വല്ലാത്ത വേദനയായി. ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോഴാണ് ഇറങ്ങി വന്നല്ലോ മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ടൊരായത്തോതി കേൾപ്പിച്ചു, മുഅ്മിനെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, ഈ ആയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ പാഠമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചതാ, യൗമയ അല്ലാഹു ലിമുഅലാ യദൈ
يقول يا ليتني اتخذت مع الرسول سبيلا، يا ويلتا ليتني لم اتخذ فلانا خليلا، لقد أضلني عن الذكر بعد إذ جاءني، وكان الشيطان للإنسان خذولا. ഈ ആയത്ത് ഉബയ്യ് ഇബ്നു ഖലഫിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ അത് ഉബയ്യ് ഇബ്നു ഖലഫിന് മാത്രം ബാധകമല്ല, കൂട്ടുകാരെ കൊണ്ട് പിഴച്ച കൂട്ടുകാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും കാറ്റിൽ പറത്തുന്നവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ ആയത്ത് ബാധകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പലരും പിഴച്ചു പോകുന്നത് കൂട്ടുകെട്ടിലൂടെയാണ്, പലരെയും തിന്മയിലേക്ക് നയിക്കുന്നത് കൂട്ടുകെട്ടാണ്. ഈ ഉബയ്യ് ഇബ്നു ഖലഫ് ഞാൻ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടില്ലെന്നും എങ്ങനെ മുഹമ്മദിൽ വിശ്വസിക്കുമെന്നും ആ സമയത്ത് വിളിച്ചു പറഞ്ഞത് തന്റെ കൂട്ടുകാരൻ ഉഖുബത്തുബ്നു അബി മുഅയ്ത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, ഏതൊരു അക്രമിയും അവന്റെ രണ്ട് കൈക്കും മാറി മാറി കടിക്കുന്ന ദിവസം. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ കൈക്ക് കടിച്ച് തൊലിയെല്ലാം മുറിഞ്ഞ് നരമ്പറ്റ് അവരുടെ കയ്യിൽ നിന്ന് രക്തമൊഴുകും, പക്ഷേ അവരുടെ ആ കടി അവർ നിർത്തില്ല. കാരണം അതിനേക്കാൾ വലിയ വേദന അവരുടെ മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ടാകും. വീണ്ടും വീണ്ടും അവർ കടിക്കും, എന്നിട്ട് വിളിച്ചു പറയും, ആ കൂട്ടുകാരന്റെ കൂടെ കൂടിയത് കൊണ്ടാണല്ലോ അല്ലാഹുവേ ഞാൻ പിഴച്ചു പോയത്, അവന്റെ ദുർബോധനം കേട്ടത് കൊണ്ടല്ലേ ഞാൻ പിഴച്ചു പോയത്, ഞാൻ ആ നബിയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സന്ദേശം എനിക്ക് കിട്ടിയതിന് ശേഷം എന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ എന്റെ ശൈത്താനായി വന്നത് എന്റെ കൂട്ടുകാരനാണല്ലോ. ആ കാര്യം പറഞ്ഞ് രണ്ട് കൈക്കും കടിച്ചു തുപ്പുമെന്ന് ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വന്ന കാര്യം, നബി തിരുമേനി തങ്ങളുടെ തലയെടുക്കണമെന്ന താല്പര്യത്തോടുകൂടെ വന്നവർ പോലും ആ വചനങ്ങൾ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയെങ്കിൽ ഖുർആന്റെ സാഹിത്യത്തിന്റെ സ്വാധീനം എത്രയാണ്. അനവധി അനവധി സംഭവങ്ങളല്ലേ. ഒരിക്കൽ അബൂജഹലും കൂട്ടരും ബഹുമാനപ്പെട്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സന്ധി ഉണ്ടാക്കാൻ ൊണ്ട് മുത്തുപ്പത്ത് ബിൻ റബീഅയെ പറഞ്ഞയക്കുക, സ്നേഹത്തോട് അഭിസംബോധനം ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, മോനെ ഇൻകുന്ത തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംരി മാലാ ജഅൽനാ ലക മിൻ അംവാലിന, മുഹമ്മദ് ഈ കാര്യം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ തരാം. ഈ ഖുർആനെ നിങ്ങൾ ഒഴിവാക്കണം. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അധികാരമാണെങ്കിൽ എന്തധികാരം വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, ഈ ഖുർആൻ നിങ്ങൾ ഒഴിവാക്കണം. അവസാനമെല്ലാം കേട്ടതിന് ശേഷം നബി തിരുമേനി തങ്ങൾ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉത്ബത്ത് ബിൻ റബീഅയുടെ മനസ്സ് മാറുകയാണ്. ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോവാൻ. നേരെ ഖുറൈശികളുടെ പരിസരത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, വല്ലാഹി ഇന്നീ സമിഅതു മിൻഹു ഖൗല, ആ മുഹമ്മദിൽ നിന്ന് ഞാൻ ചില വചനങ്ങൾ കേട്ടിരിക്കുന്നു. മാ ഹുവ ബിശ്ശഇരി വലാ ബിൽ ബഹരി വലാ ബിൽ കഹാന, ആ വാക്ക് അത്ഭുതത്തിന്റെ വാക്കാണ്. അതൊരു കവിതയല്ല, അതൊരു ഗദ്യമല്ല, അതൊരു ജ്യോത്സ്യനും പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്തിയോനി, ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണം, നിങ്ങൾ എനിക്ക് വഴിപ്പെടണം. മുഹമ്മദ് മുഹമ്മദിന്റെ പ്രബോധനവുമായി നടന്നോട്ടെ, അതിൽ നമ്മൾ ഇടപെടാൻ പോകേണ്ടതില്ല. ഇതാണ് എന്റെ അഭിപ്രായം. ഉടനെ അബൂജഹൽ പറഞ്ഞു, സഹറ കവല്ലാഹി അബുൽ വലീദ്, അബുൽ വലീദ്, മുഹമ്മദിന്റെ നാവ് കൊണ്ട് നിനക്ക് മുഹമ്മദ് സിഹർ ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഉത്ബത്തുബ്നു റബീഅത്തിന്റെ മറുപടി ഹാദാ റഈഫി ഫസ്നഉ മാ ബദാലക്കും, എന്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലം മുതൽ തന്നെ അതിന്റെ സാഹിത്യത്തിന്റെ സ്വാധീനം അതിശക്തമായിരുന്നു. ആ കാരണം കൊണ്ടായിരുന്നു ആയിരങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മക്കയിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊരു വാക്കുണ്ടായിരുന്നു. സഹാബികൾ പറയുമായിരുന്നു, ലാ യുസ്ലിമു ഇബ്നുൽ ഖത്താബ് ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. ഖത്താബിന്റെ സാക്ഷാൽ കഴുത ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും ഖത്താബിന്റെ പുത്രൻ ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. അങ്ങനെ പറയുമായിരുന്നു സഹാബികൾ. ബഹുമാനപ്പെട്ട സഹാബി വനിതയായ ലൈല ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനും എന്റെ ഭർത്താവ് ആമിറും ഹബ്ഷയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങി. അങ്ങനെ ഒരുങ്ങി ഒട്ടകപ്പുറത്ത് ഞാൻ കയറിയപ്പോഴാണ് ആ വഴിക്ക് കടന്നു വരുന്നുണ്ട് സാക്ഷാൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ ഭർത്താവ് ആ സമയത്ത് ഒട്ടകത്തിന്റെ പരിസരത്ത് എത്തിയിട്ടില്ല. എന്നോട് ഉമർ ചോദിച്ചു, ഇലാ ഐന തഖ്റുജീൻ, എങ്ങോട്ടാ നിങ്ങൾ പുറപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, മർദ്ദനം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരിടമന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഉടനെ ഉമറിന്റെ മറുപടി, അങ്ങനെ ഒരു റബ്ബ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ റബ്ബ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളൊരു റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ആ റബ്ബിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ മറുപടിയും പറഞ്ഞ് ഉമർ തങ്ങൾ അങ്ങോട്ട് പോയി. എന്റെ ഭർത്താവ് ആമിർ വന്നപ്പോ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഉമർ ഈ വഴിക്ക് കടന്നു പോയിരുന്നു. ഉമറിന്റെ വാക്ക് കേട്ടിട്ട് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ ഉമറിന് ഈ പ്രസ്ഥാനത്തോട് ഈ ആദർശത്തോട് താല്പര്യമുള്ളതുപോലെ സൗമ്യമായ സംസാരം. ഉടനെ ആമിർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, അതർജീന ഇസ്ലാമഹു, അല്ല ഉമർ മുസ്ലിമാകുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? ഫഖാല അന്നഅം, അതെ, അങ്ങനെ ഒരു പ്രതീക്ഷ ഉമറിന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്കുണ്ട്. ഉടനെ തന്റെ ഭർത്താവിന്റെ മറുപടിയാണ്, വല്ലാഹി ലാ യുസ്ലിമു ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ പുത്രൻ ഉമറുണ്ടല്ലോ, ആ ഉമർ മുസ്ലിമാകില്ല. ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്, ഖത്താബിന്റെ വീട്ടിലുള്ള കഴുതയുണ്ടല്ലോ, ആ കഴുത ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായാലും ഉമർ ബിനുൽ ഖത്താബ് മുസ്ലിമാകുമെന്ന പ്രതീക്ഷയില്ല. ഈ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവന്ന ഘടകമേതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ ഏതാനും ചില ആയത്തുകൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. പിന്നീട് മുഅ്മിനീങ്ങളെ, പല ആളുകൾക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. ഖുർആൻ അത് മുഅ്മിനായ മനുഷ്യന്റെ കാരുണ്യമാണ്, ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് കേവലം ഓതി കൂലി വാങ്ങാൻ മാത്രമുള്ള കിതാബല്ല. വിശുദ്ധ ഖുർആന് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കിയത് ആ ഖുർആൻ ഏറ്റവും വലിയ ശിഫയാണ് എന്നതാണ്. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് ഹിറക്കൽ രാജാവ് ഒരു കത്തെഴുതി. എന്തായിരുന്നു കത്ത്? കത്തബ ഹിറക്കലു ഇലാ ഉമർ ബിൻ കത്തബ ഖൈസറു ഇലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖൈസർ രാജാവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതുകയാണ്. എന്താണ് കത്തിന്റെ ഉള്ളടക്കം? മഹാനായ ഉമർ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അന്നബി സുദാ ലാ യസ്കുനു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് ശക്തമായ ഒരു തലവേദനയുണ്ട്, തലവേദന കൊണ്ട് ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പല തരത്തിലുള്ള ചികിത്സകളും നടത്തി നോക്കി, അതുകൊണ്ടൊന്നും എന്റെ തലവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ആവശ്യപ്പെടുന്നത് മുഅ്മിനെ, ഇത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്നത് കേവലം മോദി കൂലി വാങ്ങാൻ മാത്രമുള്ള കിതാബല്ല, അത് മുഅ്മിൻ
മുഅ്മിനീങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തലവേദനയ്ക്ക് ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചെയ്തതെന്താണെന്നറിയോ? ഫബഅസ ഇലൈഹി കലൻസ്വതൻ, ഒരു തൊപ്പി കൊടുത്തയക്കുകയാണ്. തലവേദന ശക്തമാകുമ്പോ ആ തൊപ്പി തലയിൽ വെച്ചാൽ മതി, ആക്കം കിട്ടും, ആശ്വാസം കിട്ടുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദൂതൻ മുഖേന പറഞ്ഞയക്കാൻ രാജാവിന് തൊപ്പി കിട്ടി. ആ തൊപ്പി സത്യത്തിൽ രാജാവിനെ അത്ഭുതപ്പെടുത്തി. അത് തലയിൽ വെച്ചു കഴിഞ്ഞ ആ സമയത്തെ തലവേദന നിൽക്കുകയാണ്. ആ തൊപ്പി തലയിൽ നിന്നെടുക്കുമ്പോൾ തലവേദന തിരിച്ചു വരികയും സ്വാഭാവികമായും രാജാവ് അത്ഭുതപ്പെട്ടു. അതുപോലെ പല തൊപ്പിയും വെച്ചു നോക്കി, പക്ഷേ തലവേദനക്കൊരാശ്വാസവും കിട്ടുന്നില്ലല്ലോ. അവസാനം രാജാവ് ആ തൊപ്പി പരിശോധിക്കുകയാണ്. ആ തൊപ്പി പരിശോധിക്കുകയാണ്, അതിന്റെ തുന്നഴിച്ച് പരിശോധിച്ചു നോക്കുമ്പോ ആ തൊപ്പിയുടെ ഉള്ളിലുണ്ടായിരുന്ന മഹാത്ഭുതം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് എഴുതേണ്ടവർ എഴുതേണ്ടതുപോലെ എഴുതിയപ്പോ അത് ഏറ്റവും വലിയ മരുന്നായി, ആ തലവേദനയ്ക്ക് ആശ്വാസമായി. കേവലം ഒരു തലവേദനക്ക് മാത്രമല്ല, മനുഷ്യൻ അനുഭവപ്പെടുന്ന പല രോഗങ്ങൾക്കും ശിഫയായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത് ഖുർആനയാണ്, ബിസ്മിയയാൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാ, മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ കാൽമുട്ട് വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഒരു ദിവസം ഹബീബിന്റെ ഹളറത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ കാൽമുട്ട് വേദന കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ് നബിയേ, ഇതിനങ്ങനിക്കൊരു പരിഹാരമുണ്ടാക്കി തരണം. അങ്ങയുടെ കൂടെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയുന്നില്ല. നിങ്ങളൊക്കെ നിന്ന് നിസ്കരിക്കുന്നത് പോലെ എനിക്ക് വേണ്ടതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. മര്യാദക്കൊന്ന് സുജൂദ് ചെയ്തിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് ഹബീബേ, ഈ കാലിന്റെ മുട്ടിന്റെ വേദനയൊന്ന് സുഖമാകണം, അതിങ്ങനിക്കൊരു മരുന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല്. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ കൈവെക്കേണ്ടതാണ്. എന്നിട്ട് ആ ഭാഗം കൈകൊണ്ട് ഒഴിഞ്ഞു ചൂടാക്കേണ്ടതാണ്. ആ സമയത്ത് ഇങ്ങനെ ചൊല്ലേണ്ടതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് കൈവച്ചിട്ട് തടവുക, എന്നിട്ട് മൂന്ന് തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനുശേഷം ഏഴ് തവണ ഔദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. ഈ ദിക്റും നിങ്ങൾ ചൊല്ലിയിട്ട് തടവേണ്ടതാണ്. ആവർത്തിച്ച് നിങ്ങൾ ഏതാനും ദിവസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടും, ആ വേദന അകന്നു പോകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് പറയുന്നുണ്ടെങ്കിലില്ല
ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ചെയ്യലോടുകൂടെ എന്റെ കാൽമുട്ട് വേദന ശിഫയായി. എന്നോട് ശാരീരികമായ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന വിഷമം പറഞ്ഞ് ആരെങ്കിലും കടന്നു വന്നാൽ ഉടനെ ഞാൻ അവരോട് പറയാറ്, ഈ കാര്യം ചെയ്യാനാ, അതുകൊണ്ട് ശിഫ ലഭിച്ചതായി പലരും എന്നോട് പറഞ്ഞു എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനെ, ഖുർആനല്ലാമാൻ, ആ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങേണ്ടതാണ്. ഖുർആന്റെ സന്ദേശം ഗൗരവമായി ഉൾക്കൊള്ളേണ്ടതാണ്. അതിന്റെ ആ ഒരു അവതരണവും അതിന്റെ ആ ഒരു ക്രോഡീകരണവും മഹാ അത്ഭുതമല്ലേ? അതെല്ലാം അല്ലാഹുവിന്റെ വ്യക്തമായ ഒരു പങ്ക് അതിൽ ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ്. വേദഗ്രന്ഥങ്ങൾ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 23 കൊല്ലം കൊണ്ടാണ് ഘട്ടം ഘട്ടമായാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ജനതയിൽ ഏറ്റവും ഗൗരവമായി ഖുർആൻ സ്വാധീനമുണ്ടാക്കാനുള്ള കാരണവും. കേവലം മതം അന്ധവിശ്വാസ ജടിലവും പൗരോഹിത്യത്തിന്റെ ചൂഷണങ്ങളാൽ മലീമസവും സ്പർദ്ധ തീരാശാപവും കുറ്റകൃത്യങ്ങൾ ദിനചര്യയുടെ ഭാഗവുമായി കണ്ടിരുന്ന ആ ഒരു ജനതയെ, ആ ജനതയുടെ ജീവിതത്തെ പരിപൂർണമായ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായ വഴി ആ വിശുദ്ധ ഖുർആന്റെ ഘട്ടം ഘട്ടമായുള്ള അവതരണങ്ങളായിരുന്നു. ഖുർആൻ ആദ്യമായി മിനന്ദില്ലാഹി ഇലാ ലൗഹിൽ മഹ്ഫൂദ്, അല്ലാഹുവിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് എത്തുകയാണ്. പിന്നെ മിൻ ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തിൽ ഉസ്സത്തി ഫീ സമാഇ ദുനിയ, ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഉസ്സയിലേക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞ് 23 കൊല്ലങ്ങൾ കൊണ്ടാണ് മിൻ ബൈത്തിൽ ഉസ്സത്തി ഇലാ ഖൽബി റസൂൽ, ആ ബൈത്തുൽ ഉസ്സയിൽ നിന്ന് സാഹചര്യങ്ങളുടെ തേട്ടമനുസരിച്ച്, സാഹചര്യങ്ങളുടെ അവസ്ഥ പരിഗണിച്ച് 23 കൊല്ലങ്ങൾ കൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിലേക്ക് ഖുർആൻ ഇറക്കി കൊടുക്കുകയാണ്. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, 23 കൊല്ലം കൊണ്ട്. മാത്രമല്ല ആദ്യമായി ഇറങ്ങിയത് തന്നെ പഠനത്തിന്റെയും ചിന്തയുടെയും കാര്യം പറഞ്ഞുകൊണ്ട്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. പക്ഷെ ഒരു കാര്യം ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, ആദ്യമായി ഇറങ്ങിയ വചനം ഇതാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോ ആദ്യം കാണുന്നത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്തല്ലല്ലോ. അതെന്തേ കാരണം? ആ കാരണങ്ങളൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനെ പലതരത്തിലും വിമർശിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനെ വിമർശിക്കാനുള്ള പല കാരണങ്ങൾ എഴുന്നള്ളിക്കുന്ന കൂട്ടത്തിൽ ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകളാണ്. പക്ഷേ അതല്ലല്ലോ ഖുർആൻ പരിശോധിക്കുമ്പോ ആദ്യമായി കാണുന്നത്. ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത്, ഏറ്റവും വലിയ സന്ദേശത്തിന്റെ ആയത്ത്, 23 കൊല്ലങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മൊത്തം കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, വത്തഖൂ യൗമൻ തുർജൗന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുസ്ലമൂൻ. ഇതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 281-ാമത്തായത്ത്. ഇതാണ് ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്ത്. പക്ഷേ ഖുർആൻ പരിശോധിച്ചാൽ ഏറ്റവും അവസാനം കാണുന്നത് അതല്ലല്ലോ. അതിന്റെ കാരണം ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആന്റെ ആ ക്രോഡീകരണം പോലും അള്ളാഹു ഏറ്റെടുത്ത സംഗതിയാണ്, അള്ളാഹു ഏറ്റെടുത്തതാണ്. നബി തിരുമേനി തങ്ങളോട് പറഞ്ഞു, നബിയേ, ലാ തുഖരിക് ബിഹി ലിസാനക തഅജ്ജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആയത്തിറങ്ങാൻ തുടങ്ങിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തോതുമ്പോ അതോടൊന്നിച്ചോതുമായിരുന്നു നബി തിരുമേനി തങ്ങൾ. വല്ലതും മറന്നുപോകുമോ, വല്ലതും വിട്ടുപോകുമോ എന്ന ഭയത്തോടുകൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഓതാൻ തുടങ്ങിയപ്പോഴാണ് ആയത്തിറങ്ങിയത്. നബിയെ, അങ്ങനെ ഭയക്കണ്ട, ലാ തുഹരിക ബിഹി ലിസാനക ലിതഅജല ബി, എന്തിനാണ് നിങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ തന്നെ ഓതിയിട്ട് നിങ്ങൾ വിഷമിക്കുന്നത്? കൃത്യമായി ജം ചെയ്യുക, ക്രോഡീകരിക്കുക, ഖിയാമന്നാൾ വരെ അതിവിടെ ഓതുക എന്ന ദൗത്യം അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അതിവിടെ നടക്കുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് ആ കാര്യം പറയുന്നത്.
അപ്പൊ ഏത് ആയത്ത് ആദ്യമാകണം? അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഓരോ ആയത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങൾ കോതി കൊടുക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയും, ഈ ആയത്ത് ഇന്ന ഖുർആനിലെ ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന് ശേഷമാണ്, ഇന്ന ആയത്തിന് മുമ്പാണ്. അതനുസരിച്ച് നബി തിരുമേനി തങ്ങൾ സഹാബികളോട് പറയും. അങ്ങനെ ഏറ്റവും അവസാനത്തെ ആയത്തിറങ്ങിയപ്പോ അത് ബക്കറയിലെ 280-ാമത്തെ ആയത്തിന് ശേഷം എഴുതാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോ ഫാത്തിഹയുടെ മുമ്പൊന്നും വന്നില്ല, സൂറത്തുന്നാസിന്റെ ശേഷവും ഒന്നും ഉണ്ടായില്ല. ഈ രൂപത്തിലാണ് ഖുർആന്റെ ക്രോഡീകരണം. പക്ഷെ ഒരു കാര്യം, അന്ന് ഇതുപോലെ ഒരു ഗ്രന്ഥരൂപത്തിലുണ്ടായിരുന്നില്ല. കുറെ പലകകളുടെ മുകളിൽ, കുറെ തോൽക്കഷ്ണങ്ങളിൽ, ആ വിധത്തിലൊക്കെ ആയിരുന്നു യമാമ യുദ്ധത്തിൽ അനേകം ഹാഫിളുകൾ ഷഹീദായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ എത്രയെത്ര ആളുകളാണ് ഷഹീദായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കണമല്ലോ. ഈ വിശുദ്ധ ഖുർആന് ഈ ഖുർആനെ ക്രോഡീകരിക്കാൻ നിങ്ങൾ നേതൃത്വം നൽകണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആദ്യം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ദേഷ്യപ്പെടുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ലേ ഉമർ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ലാന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുകയോ? എന്താണ് ഉമറെ നിങ്ങൾ ഈ പറയുന്നത്? ഉമർ തങ്ങൾ അത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആദ്യം കേൾക്കാൻ തയ്യാറായില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മാസാല ഉമറു യുറാജിഉനി حتى شرح الله صدري للذي شرح الله صدر عمر. ഉമർ ആ കാര്യം എന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉമറിന്റെ ഹൃദയം അള്ളാഹു തുറന്നു കൊടുത്തതുപോലെ എന്റെ ഹൃദയത്തെയും അള്ളാഹു തുറന്നു തന്നു. ഖുർആൻ കൃത്യമായും ക്രോഡീകരിക്കേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. രണ്ടു പേരും കൂടെ അങ്ങനെ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ സമീപിക്കാൻ ആദ്യം ഈ കാര്യം പറഞ്ഞപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനും ദേഷ്യപ്പെടുകയാണ്. കൈഫ തഫ്അലാനി ശൈആ ലം യഫ്അൽഹു റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും അതിന്റെ കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ശറഹല്ലാഹു സദരി ഇല്ലദീ ശറഹല്ലാഹു സദറ അബീബക്കർ വ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഹൃദയം അല്ലാഹു തുറന്നു കൊടുത്തതുപോലെ എന്റെ ഹൃദയവും അല്ലാഹു തുറന്നു തന്നു. അങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകി. ആ ഖുർആന്റെ ക്രോഡീകരണം തന്നെ മഹാ അത്ഭുതങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞിരുന്നു, രണ്ട് സാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ ഓരോ ആയത്തും ഞാൻ ഇതിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അവസാനം നോക്കുമ്പോ ഖുർആന്റെ ക്രോഡീകരണത്തെ തീർന്നു, രണ്ടായത്ത് കാണാനില്ല, രണ്ടായത്ത് കാണാനില്ല. സഹാബികൾക്കൊക്കെ മനഃപ്പാടമുള്ള ആയത്താണ് സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ടായത്തുകൾ. അവസാനം അതൊരു സഹാബിയുടെ കയ്യിൽ കിട്ടി, പക്ഷേ സാക്ഷികളില്ല. മഹാനായ അബൂ ഹുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, സാക്ഷികളില്ല. ഉടനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അബൂ ഹുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ആയത്ത് കിട്ടിയതെങ്കിൽ ഇനി നിങ്ങൾ സാക്ഷികളെ തിരയണ്ട. ഫസദ്ദഖഹു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസമ്മാഹു ബിസ്സഹാദതൈൻ, രണ്ട് സാക്ഷികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അബൂ ഹുസൈമ എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പലർക്കും ഖുർആൻ പല വിധത്തിലാണ് സ്വാധീനമുണ്ടാക്കിയത്. ലോകത്തൊരുപാട് രാഷ്ട്രങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാഹിത്യ ബുദ്ധിജീവികൾ ഖുർആനിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഖുർആന്റെ ശാസ്ത്രത്തോടുള്ള നിലപാടുകളാണ്. ശാസ്ത്രീയമായ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് 100% ബോധ്യപ്പെടും. അനേകം തെളിവുകൾ നമുക്ക് ധരിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായ പ്രവചനങ്ങളാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അതൊക്കെ ഓരോന്നും സമയാസമയത്ത് വളരെ കൃത്യമായി നടന്നത് കാണാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അഹലുകാരിൽ പെടാൻ നമ്മൾ പരിശ്രമിക്കണം. കേവലം ഖുർആൻ ഓത്തുകൊണ്ട് മാത്രമായില്ല, ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഫഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആ പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് പിശാചിനെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത്. നിരന്തരം നമ്മളെ വേട്ടയാടാൻ, നരകത്തിന്റെ വഴിയിലേക്ക് നമ്മളെ എത്തിക്കാൻ പിശാച് നമ്മുടെ കൂടെയുണ്ട്.
ഉണ്ടാകും. ആ പിശാചിനെതിരെയുള്ള ശക്തമായ പോരാട്ടം അതാണ് നമ്മെ ഏറ്റവും വലിയ സത്യത്തിലേക്ക് എത്തിക്കുന്നത്, വലിയ തിന്മയിലേക്ക് അവൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹൻ നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ ഇന്നഹു ലകും മദുവ്വു മുബീൻ. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഹലാലും തയ്യിബ മാത്രമേ കഴിക്കാവൂ, പിശാചിന്റെ വഴി നിങ്ങൾ പിന്തുടരുത്, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാൻ. സ്വാഭാവികമായും സമ്പാദ്യത്തിന്റെ മാർഗത്തിൽ മനുഷ്യൻ പെട്ടെന്ന് പിഴച്ചു പോകും, സമ്പാദ്യത്തിന്റെ വഴികളിൽ പെട്ടെന്ന് അബദ്ധങ്ങൾ പറ്റിപ്പോകും. ദുനിയാവിനോടുള്ള താല്പര്യം കൂടിയിട്ട് ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കാനുള്ള വഴി മനുഷ്യൻ എളുപ്പത്തിൽ നോക്കും. ഖുർആൻ പറയുന്നുണ്ട് അത് പിശാച് കടന്നു വരാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പിശാചിന്റെ ഏറ്റവും വലിയൊരു താല്പര്യമാണ് ഇന്നമാ യുരീദു ശൈത്വാൻ അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ലാ, നിങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാവുക, പരസ്പരം വിദ്വേഷമുണ്ടാവുക, പിണക്കങ്ങൾ ഉണ്ടാവുക. ഇത് പിശാച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അങ്ങനെ ഒരു വിദ്വേഷവും പിണക്കവും വൈരാഗ്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അമലുകൾ പോലും അല്ലാഹു സ്വീകരിക്കാത്ത ഒരവസ്ഥയായിരിക്കും. പലപ്പോഴും പല നിസ്കാരക്കാർ, പല നോമ്പിന്റെ ആളുകൾ, പല ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ പോലും ഈ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയതിന്റെ പേരിൽ പരലോകത്ത് ചെല്ലുമ്പോ അവരുടെ നന്മയുടെ പക്ഷം അത് കാലിയായിരിക്കും. ആദല്ലാ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആന്റെ സ്വാധീനം ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ, നല്ല വിധത്തിൽ ജീവിക്കുമ്പോ ഏറ്റവും നല്ല അന്ത്യം നമുക്കുണ്ടാകും. പുഞ്ചിരിയോടുകൂടെ മരണപ്പെടാൻ സാധിക്കും. ഞാൻ പറയട്ടെ നിങ്ങളോട്, മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച്, ഉസ്താദിന്റെ ജീവിതം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ പൂർണ്ണമായ നിയമങ്ങളും നിബന്ധനകളും ഉൾക്കൊണ്ടുകൊണ്ടും ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ടുമായിരുന്നു. ഉസ്താദിന്റെ ജീവിതവും ഉസ്താദിന്റെ മരണവും നമുക്ക് ഏറ്റവും വലിയ പാഠമാണ്. ഞാൻ ഓർക്കുകയാണ്, മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് 47 ദിവസം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. സ്വാഭാവികമായും ഒരാൾ 47 ദിവസം ബോധമില്ലാതെ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോ അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ആ മുഖം മരണാനന്തരം കണ്ടവർ അത്ഭുതപ്പെടേണ്ടതാണ്. ആ രൂപത്തിലായിരുന്നു. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, മഹാനായ സൈനുൽ ഉലമയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒരു നിമിഷം ഞാൻ അത്ഭുതപ്പെട്ടു പോയി, തോന്നിപ്പോയി, റബ്ബേ ഈ മനുഷ്യനൊന്ന് പുഞ്ചിരിച്ചോ, ഈ മനുഷ്യനൊന്ന് പുഞ്ചിരിച്ചോ. ആ സമയത്ത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർത്തുപോയി. ഉസ്താദിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എന്റെ അടുത്തുള്ള ആളുകൾ അതിന് സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ മുഖം കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, ഉസ്താദ് ഒന്ന് പുഞ്ചിരിച്ചോ. ആ സമയത്ത് ഞാൻ ഓർത്തുപോയി, കടമേരി റഹ്മാനിയ അറബി കോളേജിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന മഹാനായ അബ്ദുൽ അസീസ് ഉസ്താദ്, കടമേരി റഹ്മാനിയയിൽ അവിടെ പഠിച്ചവർക്ക്, ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ പഠിച്ചവർക്കറിയാം, സുബഹ് നിസ്കാരത്തിന്റെ മുമ്പേ ആ മഹാനുഭാവന്റെ വിശുദ്ധ ഖുർആൻ പാരായണം അങ്ങനെ കേൾക്കാമായിരുന്നു. ആ കോളേജിന്റെ പരിസരത്തിലൂടെ, ഉസ്താദിന്റെ റൂമിന്റെ പരിസരത്തിലൂടെ കടന്നു പോകുമ്പോ ഉസ്താദിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാമായിരുന്നു. അന്ന് തന്നെ വിദ്യാർത്ഥികൾ പരസ്പരം പറയുമായിരുന്നു ആ ഒരു നേരത്തെ എഴുന്നേറ്റിട്ടുള്ള വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ. കടമേരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 1972 മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ സ്ഥാപിച്ച കോളേജാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ആ സ്ഥാപനത്തിൽ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദ് വഫാത്തായി. ഉസ്താദിന്റെ മയ്യത്ത് കാണാൻ പോയി, വീട്ടിൽ ചെന്ന് നോക്കും, അവിടെയുള്ള ചർച്ച എന്താണെന്നറിയോ? ചിരിച്ചു കിടക്കുകയാണല്ലോ മയ്യത്ത്, ചിരിച്ചു കിടക്കാൻ. ഒന്ന് കണ്ണു തുറന്നാൽ അങ്ങോട്ട് നോക്കി ചിരിക്കും. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ ഞങ്ങളുടെ ഉസ്താദ് ചിരിച്ചു കിടക്കാൻ. ഈ വിവരം പിറ്റേന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു. ഉസ്താദിന്റെ മഹല്ലിലാണ് 10 വർഷമായി ഞാൻ ജോലി ചെയ്തു വരുന്നത്. ഉസ്താദുമായുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പേരിൽ ഞാൻ പറയുകയാ, സ്വാഭാവികമായും ചില ആളുകളോട് അടുക്കുമ്പോ അവരെ കുറിച്ച് മതിപ്പ് കുറയാറാണ് നമുക്ക് പതിവ്. എങ്കിൽ മഹാനായ സൈനുൽ ഉലമയോട് നമ്മൾ അടുക്കുന്നതിനനുസരിച്ച് ആ മഹാനുഭാവനെ കുറിച്ചുള്ള ആദരവും ബഹുമാനവും മതിപ്പും നമുക്ക്
നമുക്ക് കൂടിക്കൂടി വരും. പിറ്റേന്ന് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞങ്ങളുടെ ഉസ്താദ് മരിച്ചിട്ട് ഞാൻ പോയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ അനുജൻ അബ്ദുറഹ്മാൻ എന്റെ അടുത്താണ് ഓതിയത്. ഞങ്ങളുടെ മറ്റൊരു ഉസ്താദാണ് അബ്ദുറഹ്മാൻ വഹബി ഉസ്താദ്, അദ്ദേഹം എന്റെ അടുത്താണ് ഓതിയത്, എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഉസ്താദെ മരിച്ച വീട്ടില് ചർച്ച, മയ്യത്ത് ചിരിച്ചു കിടക്കുകയാണല്ലോ, മയ്യത്ത് ചിരിച്ചു കിടക്കുകയാണല്ലോ. ആ സമയത്ത് ഉസ്താദ് ഒരു നെടുവേർപ്പിട്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെയൊക്കെ ചരിത്രത്തിൽ പലരും മരണാനന്തരം ചിരിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ പലരും മരണാനന്തരം ചിരിച്ചിട്ടുണ്ട്. മഹാനായ റുബൈ ഇബ്നു ഹുസൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വയലു പറഞ്ഞപ്പോ അദ്ദേഹം സദസ്സിൽ നിന്ന് സത്യം ചെയ്ത് പറഞ്ഞു, ഇനി ഞാൻ എന്റെ മസീർ എന്റെ മടക്കസ്ഥലം എങ്ങോട്ടാണെന്നറിയാതെ ഇനി ഞാൻ ചിരിക്കൂല നബിയെ. ആ സഹാബിയെ പിന്നീട് ചിരിക്കാത്ത സഹാബി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മരണാനന്തരം പിന്നെ ആ സഹാബി വര്യം ചിരിക്കുകയായിരുന്നു. വഖാല ഗാസിലുഹു, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് പറയാണ്, കുന്നാ നഗസിലു വഹുവ യൽഹകു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുന്നു, അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നു. അങ്ങനെ ചരിത്രത്തിൽ പലരും മരണാനന്തരം ചിരിച്ചിട്ടുണ്ട്. ആ സംഭവം മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭം ഞാൻ ഓർത്തുപോയി. ആ മനുഷ്യന്റെ ജീവിതം അങ്ങനെയായിരുന്നു, ആ മനുഷ്യന്റെ ഹൃദയം അങ്ങനെയായിരുന്നു. ഇലാഹായ റബ്ബിന്റെ ദീനിന്റെ മുഴുവൻ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിതം, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്ത്യമുണ്ടായി. മാത്രമല്ല നമ്മൾ ഓർക്കണം, സ്വാഭാവികമായും ഞാൻ ഉസ്താദിനോട് അന്നൊരു സംശയം പ്രകടിപ്പിച്ചു. ആറേഴ് ദിവസമായി ഉസ്താദിന് ബോധം നഷ്ടപ്പെട്ടിട്ട് ഞാൻ പരാമർശിച്ച ആ ഉസ്താദ് ആറേഴ് ദിവസം ബോധമില്ലാതെ കടന്നല്ലോ. ഉസ്താദ് നൽകിയ മറുപടി, അത് അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ചരിത്രത്തിൽ പല മഹാന്മാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അത് അദ്ദേഹത്തിന് പരലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്യുന്നതമായ ദർജ കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ വന്നു പോയെങ്കിൽ അത് മാപ്പാക്കിയിട്ട് പരലോകത്ത് അത്യുന്നതമായ ദർജ കൊടുക്കാൻ പല മഹത്തുക്കൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് 47 ദിവസം ആ വിധത്തിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം, മഹാനവറുകളുടെ കയ്യിൽ തസ്ബീഹമാല കൊടുത്താൽ 3 തവണ നേരിട്ട് ഞാൻ കണ്ട കാര്യം പറയട്ടെ, തസ്ബീഹമാല മഹാനവറുകളുടെ കയ്യിൽ കൊടുത്താൽ കണ്ണു തുറക്കില്ല, പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല. എന്നാലും തന്റെ വിരൽ കൊണ്ട് ആ തസ്ബീഹമാലയിലെ മുത്തുമണികൾ അങ്ങനെ മറിക്കുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അത്തരത്തിലുള്ള മഹാരഥന്മാരൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ മഹിതമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചവരാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് നമുക്കും ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഗമങ്ങളൊക്കെ അതിനുള്ള ഒരു കാരണമാകട്ടെ. സർവശക്തനായ അള്ളാഹു ഇതുകൊണ്ടൊക്കെ പരലോകത്ത് നമുക്ക് വിജയം നൽകട്ടെ. പരിശുദ്ധ റമളാനും പരിശുദ്ധ ഖുർആനും നാളെ പാരത്രിക ലോകത്തെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരു പരിപാടിയുടെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ ഇതിനുവേണ്ടി അധ്വാനിച്ചവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഇഹപര വിജയം നൽകുമാറാവട്ടെ. ഇവിടെ നമ്മുടെ സദസ്സിൽ ഒരു കവറ് മുമ്പ് വിതരണം ചെയ്യുകയുണ്ടായി. ആ കവറിൽ നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു സംഖ്യ നിക്ഷേപിച്ചുകൊണ്ട് അത് നമ്മുടെ കൈ കമ്മിറ്റിയിലേക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തടി കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യം, 4 മാസം പ്രായമുള്ള നിഹാമോൾ തലക്ക് ഓപ്പറേഷൻ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു. സുഖത്തിന് വേണ്ടി ഒരു പ്രയാസമില്ലാതെ സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ ിച്ചിട്ടുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ ഫലല് കൊണ്ട് ആ മകളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മക്കൾ, കുടുംബങ്ങൾ, നമ്മളിൽ തന്നെ പലരും അനുഭവിക്കുന്ന എല്ലാ അസുഖങ്ങളും സർവശക്തനായ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന അപേക്ഷയോടുകൂടെ വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.